നമസ്കാരം. കേരളക്കര ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വനിതയാണ് ആനി ശിവ. പോലീസ് ഓഫീസർ ആകുന്നതിന് മുമ്പുള്ള തന്റെ ജീവിതം രണ്ടു വരികളിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചതോടെയാണ് വർക്കലയിലെ ഈ ഓഫീസർ ഹിറ്റായത്. പ്രതിസന്ധികൾ തരണം ചെയ്ത് നിയമപാലകയായി ഉയർന്ന പടവുകൾ ചവിട്ടിയ ആനി ശിവയ്ക്ക് ഇന്ന് അഭിനന്ദനങ്ങളുടെ പെരുമഴയാണ്. കുന്നോളം ആഗ്രഹിച്ച് അത് സ്വന്തമാക്കിയ ആനി ശിവ എന്ന പോലീസ് ഓഫീസർക്ക് അഭിനന്ദനവുമായി നടൻ ഉണ്ണി മുകുന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. വലിയ പൊട്ടിലൂടെയല്ല, വലിയ സ്വപ്നങ്ങളിലൂടെയാണ് സ്ത്രീ ശാക്തീകരണം സാധ്യമാകുന്നത് എന്നാണ് ഉണ്ണിയുടെ ഫേസ്ബുക്കിലെ വാക്കുകൾ. ദ റിയൽ ഫൈറ്റർ, ഇൻസ്പിറേഷൻ ഫോർ ഓൾ എന്നും ഉണ്ണി കുറിച്ചിരിക്കുന്നു. ഒപ്പം ആനി ശിവയുടെ ചിത്രവും. ഭർത്താവിനാലും സ്വന്തം വീട്ടുകാരാലും തിരസ്കരിക്കപ്പെട്ട് ആറുമാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെയും കൊണ്ട് 18-ാമത്തെ വയസ്സിൽ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നിരുന്നു ആനി ശിവയ്ക്ക്. ആനി ശിവ യഥാർത്ഥ പോരാളിയാണെന്നും അവരുടെ ജീവിതം എല്ലാവർക്കും പ്രചോദനമാണെന്നും ഉണ്ണി മുകുന്ദൻ പറയുന്നു. എന്നാൽ ഉണ്ണി മുകുന്ദന്റെ പോസ്റ്റിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് കമന്റുകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. പൊട്ടുതൊടുന്നതും തൊടാത്തതും ഒരാളുടെ സ്വാതന്ത്ര്യമാണെന്നും അതിന് സ്ത്രീ ശാക്തീകരണവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് കമന്റുകളിൽ പറയുന്നു. സ്ത്രീവിരുദ്ധത പറഞ്ഞുകൊണ്ടാണോ സ്ത്രീകളെ പുകഴ്ത്തേണ്ടതെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഇതൊരു മോശം പോസ്റ്റാണെന്നും സംവിധായകൻ ജിയോ ബേബിയും കമന്റ് ചെയ്തു. എന്നാൽ വലിയ പൊട്ട് എന്ന പരാമർശം ചില സിനിമാ താരങ്ങളായ ഫെമിനിസ്റ്റുകളെ ലക്ഷ്യമിട്ടാണ് പറഞ്ഞതെന്ന് വ്യക്തമാണ്. കമന്റുകളിൽ പലരും ഇക്കാര്യം എടുത്തു പറയുന്നുമുണ്ട്. ഉണ്ണി മുകുന്ദന്റെ വാക്കുകളെ പിന്തുണച്ച് നിരവധി പേർ ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞു. 2 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ ഉണ്ണി മുകുന്ദന്റെ പോസ്റ്റിന് 40,000-ത്തിലധികം ലൈക്ക് ഉണ്ട്. 2,000-ത്തിലധികം കമന്റുകളും 1,500-ത്തിലധികം ഷെയറുകളും. ചില കമന്റുകളിൽ യുവനടിമാരുടെ പേരെടുത്ത് പറഞ്ഞും ചിലർ രംഗത്ത് വന്നു. അതേസമയം വലിയ പൊട്ട് പരാമർശത്തിൽ ഉണ്ണി മുകുന്ദനെ രൂക്ഷമായി വിമർശിച്ചവർ വലിയ മസിലിൽ കാര്യമില്ലെന്ന് കുറ്റപ്പെടുത്തുന്ന ഇവർ തീവ്ര ഹിന്ദു വിഭാഗങ്ങളുമായി താരത്തെ ബന്ധപ്പെടുത്തിയും പ്രതികരിച്ചിരിക്കുന്നു. വലിയ പൊട്ട് ഇടണമെന്ന് തോന്നുന്നവർ അതിടും. അതിനെ എന്തിനു വിമർശിക്കുന്നു എന്ന് ചോദിക്കുന്ന കമന്റുകളുമുണ്ട് അതിൽ. എന്തായാലും ഒരു വനിതയെ അഭിനന്ദിച്ച പോസ്റ്റിൽ സ്ത്രീ ശാക്തീകരണം ഇതാണെന്ന് വ്യക്തമാക്കിയ പോസ്റ്റിൽ സ്ത്രീപക്ഷവാദികൾ തന്നെ വന്ന് സപ്പോർട്ട് ചെയ്ത ഉണ്ണി മുകുന്ദനെ വിമർശിക്കുന്നത് വിരോധാഭാസം ആണെന്ന് പറയാതെ വയ്യ. വലിയ പൊട്ട് തൊടുന്നതിലല്ല കാര്യം, വലിയ സ്വപ്നങ്ങൾ കാണുന്നതിലാണെന്ന വാക്കുകൾ വളച്ചൊടിക്കുന്നത് അങ്ങേയറ്റം പരിഹാസ്യം തന്നെയാണ്. ഇൻസ്പിറേഷൻ വാക്കുകളെ ഇൻസ്പിറേഷനായി എടുക്കാതെ കുറ്റം മാത്രം കാണുന്ന മലയാളി സമൂഹത്തിന് ദുഷിച്ച ചിന്ത തന്നെയാണ് ഇത്. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളും ഈ സ്ത്രീപക്ഷവാദികൾ ഒരിക്കലും കണ്ടിരുന്നില്ല. കണ്ടിരുന്നെങ്കിൽ ഇത്രയധികം യുവതികളുടെ മരണം ഈ കേരളത്തിൽ അരങ്ങേറില്ലായിരുന്നു. ഈ നൂറ്റാണ്ടിലും സ്ത്രീധനം എന്ന വിപത്ത് കേരളത്തെ വരിഞ്ഞു മുറുക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതെ ഒരു സ്ത്രീ സ്വായത്തമാക്കിയ സ്വപ്നങ്ങൾക്കുള്ള പിന്തുണയെ അവഹേളിക്കുന്നത് ലജ്ജാകരമെന്ന് തന്നെ പറയേണ്ടി വരും. വളപ്പൊട്ടിസ്റ്റുകളുടെ മാഹാത്മ്യം എന്താണെന്നുള്ളത് പൊതുസമൂഹത്തിന് ഇന്ന് വ്യക്തമായ ധാരണയുണ്ട്. ഇപ്പോൾ ആശുപത്രി ഐസിയുവിൽ കിടന്ന നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ് 2 ദിവസം മുമ്പ് വ്യക്തമായി പറഞ്ഞതാണ് വളപ്പൊട്ടുകാരുടെ തനി നിറം. ഗോഡ്ഫാദർമാരുടെ അകമ്പടിയില്ലാതെ ഹാർഡ് വർക്ക് ഒന്നുകൊണ്ട് മാത്രം മലയാള സിനിമാ ലോകത്തേക്ക് എത്തി, പിന്നീട് തെലുങ്ക് സിനിമ വരെ എത്തി നിൽക്കുന്ന ഉണ്ണി സ്വപ്നങ്ങൾ ചെയ്തു തന്നെയാണ് ഇവിടം വരെ എത്തിയത്. ഉണ്ണി മുകുന്ദൻ, നിങ്ങൾ തന്നെയാണ് ശരി. വലിയ പൊട്ട് തൊട്ടതുകൊണ്ട് മാത്രം ഒരു സ്ത്രീ വിജയിക്കുന്നില്ല. ആ സ്ത്രീ വിജയിക്കുന്നത് തന്റെ സ്വപ്നങ്ങൾ കൈപ്പിടിയിലാകുമ്പോഴാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.